ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു കടുമാങ്ങ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പഴുപ്പ് വന്നിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾ മധുരത്തിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നല്ല പച്ച മാങ്ങ തന്നെ എടുക്കുക. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഉലുവയും 2 പച്ചമുളകും ആവശ്യത്തിന് കറി ലീഫും എടുത്തിട്ടുണ്ട്. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറിന് പകരം 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സ്പൈസസ് എല്ലാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 1 പിഞ്ച് ബ്ലാക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങ കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഹീറ്റായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് 2 ശർക്കര 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറി ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ശർക്കരയും ഈ പച്ചമുളക് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഇതിലൊന്ന് മിക്സായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങയുടെ പീസെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉലുവ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ കൂടാതെ ശ്രദ്ധിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കടുകും ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റും കൂടെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്കുള്ള കറി ലീഫും കടുകും വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ മധുരത്തിലല്ലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലുള്ള ശർക്കര ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മളുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കമൻ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.